സ്നേഹുള്ളവരെ അമൃതം ഗമേയ എന്ന നോമ്പുകാല വിചിന്തനങ്ങളിലേക്ക് സ്വാഗതം യേശുവിൻ്റെ പീഡാനുഭവം മരണം ഉത്ഥാനം എന്നീ രക്ഷാഹരഹസ്യങ്ങളെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ പ്രവചനങ്ങളും പ്രതീകങ്ങളും നമ്മൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ ഇപ്രകാരമുള്ള പ്രവചനങ്ങളിൽ പ്രതീകങ്ങളിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏഷ്യ പ്രവാചക പുസ്തകത്തിൽ കാണുന്ന ദാസഗീതകൾ എന്ന കീർത്തനങ്ങൾ നാല് കീർത്തനങ്ങളാണ് ദാസഗീതികൾ അഥവാ സെർവൻ സോങ്സ് എന്നറിയപ്പെടുന്നത് അതിലാദ്യത്തെ കീർത്തനമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീഥയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ചതഞ്ഞ ഞാങ്ങണ് അവൻ മുറിക്കുകയില്ല മങ്ങിയെ തിരി കെടുത്തുകയുമില്ല അവൻ വിശ്വസതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിൽ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവ് നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ തന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്കു പിടിച്ച് നടത്തി സംരക്ഷിച്ചു അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാറ്റിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ദൈവ വചനമാണ് ഞാൻ നാം കേട്ടത് സ്നേഹമുള്ളവരെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ച് അവയുടെ ലക്ഷ്യത്തെയും അവയുണ്ടായ ഫലത്തെയും കുറിച്ച് ഏറ്റവും വിശദമായി പ്രതിപാദിക്കുന്ന നാല് ബൈബിൾ ഭാഗങ്ങളാണ് ദാസഗീതികൾ എന്നറിയപ്പെടുന്നവ അത് പി ഒ സി ബൈബിളിൻ്റെ നാൽപ്പത്തിരണ്ടാം ബൈബിളിൽ ഏഷ്യ പ്രവാച ദിവസവും നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ ദാസഗീതികൾ ഏശീയ നാൽപ്പത്തിരണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ളതാണ് ആദ്യത്തേത് രണ്ടാമത്തെ കീർത്തനം നാൽപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒൻപത് ഒന്ന് മുതൽ ആറ് വരെ മൂന്നാമത്തെ കീർത്തനം അൻപതാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെ അവസാനമായി നാലാമത്തെ കീർത്തനം അൽപ അൻപത്തി രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ അൻപത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വരെ ഈ കീർത്തനങ്ങളുടെ നമ്മളൊന്ന് കടന്നു പോകാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ദിവസങ്ങളിൽ ആദ്യമേ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്ന ധ്യാന വിഷയമാക്കുന്നത് ഒന്നാമത്തെ കീർത്തനമാണ് തുടങ്ങുന്നത് ഇപ്രകാരമാണ് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എബെദ് എന്നാണ് ഹീബ്രു വാക്ക് ഞാൻ താങ്ങുന്ന ഞാൻ താങ്ങി നിർത്തുന്ന ദാസൻ എന്നാൽ രണ്ടർത്ഥമുണ്ട് ദാസൻ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ എന്നർത്ഥമുണ്ട് മകൻ എന്ന അർത്ഥവുമുണ്ട് എൻ്റെ പയ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം ഒരു ഗ്രാമ ഗ്രാമ്യമാണ് പക്ഷേ പയ്യൻ എന്നത് ദാവീദ് ഈദ് ഏബദ് എന്നതിൻ്റെ തനി തനി വിവർത്തനമാകാം മകൻ ദാസൻ യേശു തന്നെ തന്നെ വിശേഷിപ്പിച്ചത് പുത്രനായിട്ടാണ് അതേസമയം ഈ പുത്രനെക്കുറിച്ചുള്ള പ്രവചനം ഈ ഒന്നാമത്തെ പ്ര വാക്യത്തിൽ കാണുന്നത് ഒന്നാമത്തെ കീർത്തനത്തിൽ കാണുന്നത് ഈ അവൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് കർത്താവ് തന്നെയാണ് അവനെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഹിതമാണ് അവൻ നിർവഹിക്കുന്നത് അവൻ്റെ പ്രവർത്തന ശൈലി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നതല്ല പ്രതിഷേധ റാലികളിലൂടെയോ പ്രഘോഷങ്ങളിലൂടെ വലിയ ആഘോഷങ്ങളിലൂടെ ആയിരിക്കുകയില്ല അവൻ പ്രയാസമുണ്ടാകുമ്പോഴും നിരാശനാവുകയില്ല പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല അവൻ്റെ ശബ്ദം തെരുവീതിയിൽ മുഴങ്ങുകയുമില്ല അതോടൊപ്പം ചെയ്യുന്നത് എല്ലാവരോടും സഹിഷ്ണുത മങ്ങി കത്തുന്ന അല്ലെങ്കിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളി തുപ്പിക്കെടുത്തുകയല്ല ഊതി കത്തിക്കുകയാണ് അവൻ ചെയ്യുക ചതഞ്ഞ് ഞാങ്ങണ്ണ മുറിച്ചു മാറ്റുകയല്ല വെച്ചുകെട്ടി സുഖപ്പെടുത്തുകയാണ് നമ്മൾ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയാറുണ്ട് അപ്രകാരം ആയിരിക്കില്ല ദൈവത്തിൻ്റെ ദാസൻ്റെ പ്രവർത്തനം അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ആഗ്രഹ പ്രതീക്ഷയുമുണ്ടെങ്കിൽ നിരാശപ്പെടുത്താതെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സഹായിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനമായിരിക്കും ഇവൻ എല്ലാവർക്കും വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ ദാസൻ ഇസ്രാദിനത്തിനു വേണ്ടി മാത്രമല്ല ലോക ജനതകൾക്ക് മുഴുവനും രക്ഷപ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ദാസനെ അഭിഷേകം ചെയ്ത് തലദാസനായി അയച്ചിരിക്കുന്നത് അവനെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു അനേകം തവണ ആവർത്തിക്കുന്ന ഒന്നാണ് അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും വിശ്വസതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കും ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ജീവിതമെന്നാണ് നീതി അർത്ഥം എല്ലാവർക്കും ലഭ്യമാകണം സുധാക്ക എന്ന് പറയാറുണ്ട് ദൈവത്തിൻ്റെ ഹിതം എല്ലാവരും നടപ്പിലാക്കുന്ന രീതിയിൽ എല്ലാവർക്കും നീതി ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും യേശുവിൻ്റേത് പ്രത്യേകിച്ചും കാരാഗ്രഹത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വിമോചനം നൽകുക രക്ഷ പ്രദാനം ചെയ്യുക പുകഞ്ഞു കത്തുന്നതിനെ ഊതി കത്തിക്കുക നിരാശപ്പെടുന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കുക ഇതൊക്കെയാണ് യേശുവിൻ്റെ ദൗത്യം നമുക്കെല്ലാവർക്കും ഇതും ബാധകമാണ് നമ്മളോട് താതാത്മ്യപ്പെടുന്ന നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുക്കുന്ന നമുക്ക് വേണ്ടി പാവപരിഹാര ബലിയായ സ്വയം അർപ്പിക്കുന്ന യേശുവിൽ നമുക്ക് ആശ്രയിക്കാം നമുക്ക് പ്രകാശമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ഈ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം യേശുവിന് വിശ്വസിക്കാൻ ആ വിശ്വാസത്തിൽ നിന്ന് ശക്തിയാർജിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ും സ്നേഹനിധിയവുമായ ദൈവമേ അവിടുത്തെ തിരുപുത്രനെ ദാസൻ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചു അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തു ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിക്കാതെ ഞങ്ങളുടെ ദുഃഖങ്ങളെയും നിരാശകളെയും അകറ്റി പ്രത്യാശയിലേക്ക് ആഴമറി വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും അങ്ങയുടെ ഏകപുത്രനെ നൽകി ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നുവെന്നും ഉള്ള ബോധ്യത്തിലേക്ക് വിശ്വാസത്തിലേക്ക് അവിടെ നിങ്ങളെ നയിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേ